നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സായി ശങ്കർ എന്ന് പറയുന്ന ഹാക്കർ നേരത്തെ ഒരു ഹണി ട്രാപ്പിലും അതേപോലെ ഒരു തോക്ക് ചൂണ്ടിയ കേസിലും പണം പിടുങ്ങിയ കേസിലുമൊക്കെ പ്രതിയായിട്ടുള്ള സായി ശങ്കർ, ഈ സായി ശങ്കർ പോലീസ് പിടിയിലായതു മുതൽ, അതായത് പിടിയിലാകുന്നത് രാമൻപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് രാമൻപിള്ള വക്കീലിൻ്റെ ഓഫീസിൽ വന്ന് ദിലീപിൻ്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് ഫോണുകളിലുള്ള വളരെയധികം വിലപ്പെട്ട ചില രേഖകളും കോടതിയിൽ നിന്നും പകർപ്പെടുക്കാൻ പോലും പറ്റാത്ത ചില രേഖകൾ ഉൾപ്പെടെ ആ ഫോണുകളിൽ നിന്ന് ഷ്രണ്ട് ചെയ്ത് കളഞ്ഞ ആൾ, തെളിവുകൾ നശിപ്പിച്ചയാൾ, അതിനുശേഷം ഇവിടെ നിന്നും മുങ്ങിയ സായി ശങ്കറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ദിവസങ്ങൾക്കൊടുവിൽ പോലീസിന് കീഴടങ്ങി എന്ന് പറയുന്ന സായി ശങ്കർ മൂന്നും നാല് ദിവസങ്ങൾക്ക് മുമ്പ് ടി വി ചാനലുകളിലൂടെ കുറേയധികം വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ഏഷ്യാനെറ്റിലാണെങ്കിലും 24ലാണെങ്കിലും മാതൃഭൂമിയിലാണെങ്കിലും മനോരമയിലാണെങ്കിലും റിപ്പോർട്ടറിലാണെങ്കിലും എല്ലാ ചാനലുകളിലും നേരിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സായി ശങ്കർ എന്നയാളുടെ സംസാരം കേട്ടാൽ പല ചോദ്യങ്ങൾക്കും ഈ സായി ശങ്കർ മറുപടി പറയുന്നത് കള്ളത്തരമാണെന്ന് വ്യക്തമായി അറിയാം. ചിലത് ആലോചിച്ചെടുക്കും, ചിലതിന് മൂളലും തപ്പലും മാത്രമേയുള്ളൂ. ഈ സായി ശങ്കർ ഇതിലൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഈ ഏഴാം തീയതി, ഇപ്പോൾ ഏഴാം തീയതി കഴിഞ്ഞുപോയി എങ്കിൽ പറയുകയാണ്, ഈ ഏഴാം തീയതി ദുബായിൽ നിന്നും ഒരു ലാപ്ടോപ്പ് വരും, അത് ഇലക്ട്രോണിക് വേസ്റ്റാക്കി കളയണം എന്നാണ് ദിലീപ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. എന്തോ ഒരു ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് 100% ഉറപ്പാണ്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തല്ലിപ്പൊട്ടിച്ച് പീസാക്കി കളയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ രേഖകളും കാര്യങ്ങളും എല്ലാം എടുത്തു മാറ്റിക്കളഞ്ഞിട്ട് ഒന്നുകിൽ കത്തിച്ച് കളയുക ഇല്ലെങ്കിൽ പൊട്ടിച്ച് കളയുക. അങ്ങനെയാണെങ്കിൽ ഈ ദുബായിലൊക്കെ ഇഷ്ടംപോലെ ക്രൂസും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. ഏതെങ്കിലും ഒരു ബോട്ടിലോ ചെറിയ ഷിപ്പിലോ ഒരു ക്രൂസിന് പോകുമ്പോൾ ആ കടലിൽ കൊണ്ട് കളഞ്ഞാൽ പോലും ആരും അറിയില്ല. അതെന്തിനാണ് കെട്ടിച്ചുമെന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഇവിടെ നശിപ്പിക്കാൻ? അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നു. ദുബായിലിരിക്കുന്ന ഒരു കള്ളത്തരമുള്ള സാധനം കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പെശകില്ലേ എന്നൊരു തോന്നൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്രൂസിനങ്ങനെ ആരെങ്കിലും ഒരാളെ വിട്ട് ആ കടലിലോട്ട് എറിഞ്ഞു കളഞ്ഞാലും ജീവിതത്തിൽ ആ സാധനം കിട്ടൂല, അത് പോയ വഴിയെ പോവും. അല്ലെങ്കിൽ ദുബായിൽ തന്നെ ഉള്ളിലോട്ട് എവിടെയെങ്കിലും ആ അജ്മാനിലോട്ടോ അല്ല പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ റാസൽ കൈമയിലോട്ടൊക്കെ പോകുന്ന വഴിയിലോ ഒക്കെ മൊത്തം മരുഭൂമികളാണല്ലോ. ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുകയോ അവിടെ എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ച് കളയുകയോ ഒന്നും ചെയ്താൽ ഒരു മനുഷ്യനും അറിയില്ല. അങ്ങനെയുള്ള ഒരു സാധനം കേരളത്തിൽ കൊണ്ടുവന്ന് നശിപ്പിക്കണം എന്ന് പറഞ്ഞതാണ് ആദ്യത്തെ വെട്ടിത്തരമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നീട് ഈ സായി ശങ്കറിൻ്റെ കൂടെ ചാനലുകളിലെ ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോൾ പലതിനും പല രീതിയിൽ ഉത്തരം പറഞ്ഞ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ദിലീപിൻ്റെ കുടുംബ ഫോട്ടോകളും ചില വോയിസുകളുമൊക്കെയാണ് ഞാൻ നശിപ്പിച്ച് കളഞ്ഞത്. ചിലതിൽ പറയുന്നു കോടതിയിൽ നിന്ന് കൈകൊണ്ടെഴുതിയ കളറുള്ള ചില പേജുകൾ, അതായത് കോടതി രേഖകൾ, പകർപ്പെടുക്കാൻ കഴിയാത്ത, പകർപ്പെടുപ്പാൻ അനുവാദമില്ലാത്ത രേഖകൾ, ആ രേഖകൾ ഈ ഫോണുകളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സാക്ഷികളുടെ മൊഴികളുടെ പകർപ്പുകൾ, അത് ഏത് മൊഴിയുടെയാണെന്നൊന്നും സായി ശങ്കറിനറിയില്ല, അങ്ങനെയുള്ള പകർപ്പുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് സായി ശങ്കർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകർപ്പുകളും ഈ പറയുന്ന കൈകൊണ്ടെഴുതിയ ആ കോപ്പികളുമൊക്കെ പോലീസിൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോടതിയിൽ നിന്നും ഏത് ഫോൺ നമ്പറിൽ നിന്നാണ് ഇത് ദിലീപിൻ്റെ ഫോണിലേക്ക് അയച്ചത് എന്നുള്ളത് വ്യക്തമാണ്.
അല്ലെങ്കിൽ അതിൻ്റെ സി ഡി ആറിൽ അതുണ്ടാകും. അപ്പോൾ പോലീസിനറിയാം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വളരെ വ്യക്തമായി അറിയാം ആരാണ് കോടതിയിൽ നിന്നും ഈ രേഖകൾ അയച്ചു കൊടുത്തതെന്ന്. അതിലേറ്റവും നല്ല രസം കോടതിയിൽ ഈ പറഞ്ഞതുപോലെ ഈ രേഖകളെ സംബന്ധിച്ച് കോടതിയിൽ കോർട്ടിലെ ഉദ്യോഗസ്ഥരെ ഒന്ന് ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തുനിഞ്ഞപ്പോൾ, അവർക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ ആ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് മാധ്യമങ്ങളിൽ എങ്ങനെയാണ് കോടതിയിൽ തരുന്ന കാര്യങ്ങൾ ചോർന്നത്, അത് ചോദിക്കാനാണ് കോടതി വിളിച്ചത്. ആ കോടതിക്കും ഉത്തരവാദിത്തമുണ്ട് ഇത് എവിടെ നിന്നാണ് ചോർന്നത് എന്നറിയാൻ. അങ്ങനെ ചോർന്നത് എവിടെ നിന്നാണെന്ന് അറിയുന്നതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ADGP വരട്ടെ, 18-ാം തീയതി ADGP കോടതിയിലേക്ക് വരട്ടെ എന്നും ഉത്തരവിട്ടിരിക്കുന്നു. ഈ കേസിൻ്റെ നാൾ വഴികളിൽ സത്യത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നേരത്തെ കേസ് വന്നപ്പോൾ വധശ്രമ ഗൂഢാലോചന കേസിൽ അന്ന് ഒരുപാട് തെളിവുകളുമൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഒരു തെളിവ് കൊടുത്തപ്പോൾ കോടതി വളരെ വ്യക്തമായി എന്ന് പറഞ്ഞു, കോടതിയെ അസ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ പറഞ്ഞ കോടതിയാണ് അവസാനം ദിലീപിന് ജാമ്യം കൊടുത്തത്. അപ്പോൾ ആ അസ്വസ്ഥമാക്കുന്നു എന്ന് പറഞ്ഞത് എവിടെയാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് വിചാരണ കോടതിയിലും. വിചാരണ കോടതിയിൽ നിന്ന് തന്നെയാണ് ഈ രേഖകൾ ചോർന്നതെന്നും മനസ്സിലാക്കിയിട്ട് പോലും ആ കാര്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നറിയാനുള്ള വ്യഗ്രതയാണ് കോടതിക്കുണ്ടായതെന്ന് സംശയിച്ചാൽ ആർക്കും അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഇത് എവിടെ നിന്നാണ് ചോർന്നതെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ആ കോടതിക്കുണ്ട്, അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസറിനുണ്ട്. അതിനു പകരം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പരിഭവം പറയുന്നത് നന്നാണോ എന്ന് നാം എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.